എന്റെ പ്രിയമുള്ളവരെ, ബാങ്ക് വിളിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, പള്ളിയിലെ ഖതീബിനെ ബഹുമാനിക്കുന്നവരുണ്ടല്ലോ, പള്ളി കമ്മിറ്റിക്കാരെ ബഹുമാനിക്കുന്നവരുണ്ടല്ലോ, നാട്ടിലെ ഹാജിയാക്കന്മാരെ കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്നവരുണ്ടല്ലോ, പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനെ കാണുമ്പോൾ എന്തേ എഴുന്നേക്കാത്തത്, ആ മനുഷ്യനെ എന്തേ ഉസ്താദ് എന്ന് വിളിക്കാത്തത്, ആ മനുഷ്യന് പരിഗണന കൊടുക്കാത്തവരുണ്ടല്ലോ. എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു തരികയാ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഞാനും നിങ്ങളും കടന്നു ചെല്ലുമല്ലോ. ഇസ്റാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതി കടിയുമ്പോ പള്ളിപ്പറമ്പിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുകയാണ്. ഇവിടുത്തെ ഖബർസ്ഥാനിൽ നിന്ന് ഈ നിലനിന്നിരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും മുഴുവനും എഴുന്നേറ്റ് നടന്നു പോവുകയാ. പട്ടികട കോലത്തില്, പന്നികട കോലത്തില്, കഴുതികട രൂപത്തില്, പേപ്പട്ടികട രൂപത്തില് നടന്നു വരുന്നവർ, ഇടഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗിയെ പോലെ വരുന്നവർ, ഇതുപോലെ ജനങ്ങൾ മുഴുവൻ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ചൂട് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ മോനെ, ശരീരം വിയർക്കുകയാണ്, വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ ശരീരത്തിലൂടെ ഒഴുകുകയാണ്. എങ്കിൽ ഇതൊന്നും ഒരു ചൂടല്ലടാ, ഇതൊക്കെ നിസാരമാടാ, ഇതൊന്നും ഒരു ചൂടല്ല ചെറുപ്പക്കാരാ, ചൂടപ്പഴാണെന്നറിയുമോ? എവിടെയാണ് ചൂടെന്നറിയുമോ? പടച്ചവനെ അതാ 15 ലക്ഷത്തോളം കിലോമീറ്ററുകളിൽ മുകളിൽ നിൽക്കുന്ന പടച്ചറപ്പിന്റെ സൂര്യനുണ്ടല്ലോ, എന്റെയും നിങ്ങളുടെയും തലയുടെ മുകളിൽ, ഒരു ചാണ് മുകളില്, ഒരു ചാണ് മുകളില് ഈ സൂര്യൻ വന്ന് നിൽക്കുന്ന ഒരു ദിവസമുണ്ടടാ ചെറുപ്പക്കാരാ. ഇതൊന്നും കഥയല്ലടാ, ഏതെങ്കിലും ഒരു നോവലിൽ എഴുതി വച്ചിരിക്കുന്ന കെട്ടുകഥയല്ല. അങ്ങനെ ഒരു ദിവസം വരുമടാ ചെറുപ്പക്കാരാ, ചൂടുള്ള നാളുണ്ടേ യാമന്നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള, വന്തോസ വണ്ടിയോ മായി വരുന്നേ കാള, ക്ഷീണത്തിനാലൊലിക്കുന്നതാണേള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള, അമലൊന്നുമില്ല തങ്ങൊച്ചെന്നാൽ കോള. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അടുപ്പിൽ ചോറ് വെച്ച് തിളപ്പിക്കുമല്ലോ, ആ ചോറിങ്ങനെ തിളയ്ക്കുന്നത് നോക്കി നിൽക്കുമല്ലോ. എന്റെ പെങ്ങള്, നാളെ പരലോകത്ത് വെച്ച് നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന നിന്റെ തലച്ചോറുണ്ടല്ലോ, നിന്റെ മൂളയുണ്ടല്ലോ, ആ തലച്ചോറിങ്ങനെ തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് മോളെ. റസൂലുള്ള പറഞ്ഞത്, നീ പറയുന്നല്ലോ പ്രസവത്തിന് മരണവേദനയാണെന്ന്, പ്രസവത്തിന് മരണവേദനയാണെന്ന് പറയരുത്. ഒരിക്കലും പ്രസവത്തിന് മരണവേദനയല്ല, അത് മരണവേദനയുടെ ഒരംശം മാത്രമാ. ഞാൻ വേദനയില്ല എന്ന് പറയുന്നില്ല, ഈ വേദന പോലും സഹിക്കാൻ കഴിയാതെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ അകത്ത് കടന്ന് വിളിച്ചു കൂവിയ പെങ്ങള്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പരലോകത്തെങ്ങാണും ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിലും അവള് പ്രസവിക്കുന്നത് അറിയില്ല ആയിഷ. അന്നത്തെ ദിവസത്തില് ഒരു പെണ്ണ് പ്രസവിക്കുന്നതറിയില്ല, അവളാ വേദന അറിയില്ലെന്ന് മുത്തിനബി അവിടെന്ന് പറയുമ്പോ അത് മതിയല്ലോ ആ ദിവസത്തെ കുറിച്ച് മനസ്സിലാക്കാൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എല്ലാവരും നാളെ പണച്ചറപ്പിന്റെ കോടതിയിൽ തലതാഴ്ത്തി പിടിച്ചിട്ട് എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, രണ്ട് വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കുകയാ, രണ്ട് വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കുകയാണ്.
വന്നിട്ട് പറഞ്ഞ സ്വർഗമുണ്ട് സ്വർഗമുണ്ട്. ആ മനുഷ്യൻ അല്ലാഹു സ്വർഗം കൊടുക്കുമെന്ന് മുത്തി നബി പറയുമ്പോ പ്രിയപ്പെട്ട പെങ്ങളെ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലായാൽ സ്വർഗത്തിൽ പോകുമെന്നല്ല പറഞ്ഞത്, അവന് സ്വർഗമുണ്ടെന്നല്ല പറഞ്ഞത്. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലായാൽ അവന് സ്വർഗത്തിൽ പ്രവേശിച്ചെന്നാ പറഞ്ഞത്, സ്വർഗത്തിൽ പോകുമെന്നല്ല അവന് സ്വർഗത്തിൽ കടന്നെന്നാണ് മുത്തി നബി അവിടുന്ന് പഠിപ്പിച്ചതെന്നത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മരിക്കാൻ കിടക്കുന്ന സമയത്ത് എത്ര വലിയ കൊലകൊമ്പനാകട്ടെ, ഏത് പണ്ഡിതനാകട്ടെ, എത്ര വലിയ ബലിയാകട്ടെ, നിന്റെ ചാരത്ത് വന്ന് ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞതെന്നാ നാക്ക് പൊങ്ങണ്ടേ, പറയാം നാവിനെ കഴിയണ്ടേ. പാങ്ക് വിളിച്ച സമയത്ത് സംസാരിച്ച പെണ്ണ് നിനക്കതിന് കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ, പഠിച്ചിട്ടില്ലേടോ മദ്രസയിലെ രണ്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ, പാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കരുത്, അവന് സഖാദത്ത് കരിമ പറയാ, അവന്റെ നാവ് പൊങ്ങില്ല എന്ന് മദ്രസയിൽ പഠിച്ചവനല്ലേ, എന്തേ നിനക്ക് കളിയായി പോയോ, എന്തേ നിനക്ക് നിസാരമായി പോയോ. അല്ലാ ഞങ്ങൾക്ക് ഈമാൻ തരണേ. അല്ലാ മദ്രസയിൽ പഠിച്ചവരാണ്, ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കരുത്, സംസാരിക്കുന്നവന്റെ മരണം മോശമാ, അവന് ഷഹാദത്ത് കലിമ പറയാൻ അവന്റെ നാവ് പൊങ്ങില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് മക്കള് ടി വിയുടെ ഫ്രണ്ടിൽ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോ ഉമ്മയ്ക്ക് ബോധമുണ്ട്, ഉമ്മ പറയണെന്തെന്നറിയോ? പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ സിനിമയും സീരിയലും കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളോട് ഉമ്മ വിളിച്ചു പറയും, ഒന്ന് സൗണ്ട് കുറയ്ക്കടി ബാങ്ക് വിളിക്കുന്നു, ഒന്ന് സൗണ്ട് കുറയ്ക്ക് ബാങ്ക് വിളിക്കുന്നു. എല്ലാ ഉമ്മമാരും പറയാറുണ്ട്, എന്റെ പെങ്ങളെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ പറയണത് എന്താ? പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നു, സൗണ്ട് കുറയ്ക്ക്, നിർത്താനല്ല പറയുന്നത്, ടി വി നിർത്താൻ എന്നല്ല പറയുന്നത്, സൗണ്ട് കുറയ്ക്കാൻ. ഒരുത്തൻ പണ്ട് കള്ളി ചാപ്പി പോയി കള്ളു കുടിക്കാൻ, കള്ളു കുടിക്കാൻ കള്ളി ഷാപ്പിൽ പോയി, കള്ളു കുടിച്ചോണ്ടിരിക്കുമ്പോ ഞണ്ടിന്റെ കറി കൊണ്ടുവന്ന് മുന്നിൽ വെച്ചു കൊടുത്തു. അപ്പൊ സപ്ലയറോട് പറയാ, ഇത് ഞങ്ങൾക്ക് കഴിക്കാൻ പാടില്ല, കറാഹത്താണ്, ഇവൻ കുടിക്കണത് ഹറാം. കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്നവനാ പറയുന്നത്, ഞണ്ട് ഞങ്ങൾക്ക് കഴിച്ചുകൂടാ, ഇത് കറാഹത്താ, നിർത്തോളെ. നീ ചെയ്യണ അതുപോലെ തന്നെയല്ലേ? പച്ച ഹറാം നിന്റെ മക്കള് വീട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നു, പള്ളിന്ന് ബാങ്ക് വിളിക്കുമ്പോ നീ പറയാ കുറയ്ക്കാൻ, കുറയ്ക്കണ്ട ആമിനെ കൂട്ട്, എങ്കിലേ നിന്റെയൊക്കെ നാക്ക് പൊങ്ങാതിരിക്കത്തുള്ളൂ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, കളിയും തമാശയും ബാങ്കിന്റെ വിലയേറിയില്ല. ബാങ്ക് വിളിക്കുമ്പോൾ മഹാനബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ബാങ്ക് വിളിക്കുമ്പോ മുഅദ്ദീൻ പറയുന്നത് പോലെ നിങ്ങളും പറ, നിങ്ങളും അത് കൂടെ പറ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ അതിന് വിളിക്കുമല്ലോ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് മുഅദ്ദിനങ്ങോ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നീ പറയണം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വ്യക്തമായി പഠിക്ക പെങ്ങള്, മുത്തു നബിയുടെ പേരിൽ നീ സ്വലാത്ത് പറയണേ, എന്നിട്ട് നീ പറയണം അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമാ വസ്സലാത്തിൽ ഖായിമാ ആദി മുഹമ്മദിനൽ വസീലത വൽ ഫദീലത വ ദർജത റഫിയാ വബഅസുഹു മഖാമൻ മഅമൂദൻ അല്ലദീ വഅതാ വർസഖനാ ശഫാഅത്ത് യൗമൽ ഖിയാമ. എത്ര പേരാ ദുആ ചെയ്യുന്നത്, എത്ര പേരാ ദുആ
ചെയ്യുന്നത്. ഇത് ചെയ്താ കിട്ടുന്ന പ്രതിഫലം നിനക്കറിയ മോടാ ചെറുപ്പക്കാരാ, വാപ്പാ നിന്റെ രക്തം വിയർപ്പാക്കി അധ്വാനിച്ച് വളർത്തുന്ന പൊന്നാര മക്കളുണ്ടല്ലോ, മക്കളെന്ന് പറഞ്ഞ നിനക്ക് ജീവനാണല്ലോ. എങ്കിലെ നാളെ പടച്ചെറപ്പിന്റെ പരലോകത്ത് വെച്ച് അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ചു നിന്റെ മക്കള് നരകത്തെ കാണുമ്പോ അല്ലാഹുവിനോട് പറയുന്നു, അല്ലാ എന്റെ പാപങ്ങൾ മുഴുവനും എന്റെ വാപ്പാടെ തലയിൽ കെട്ടിവെക്ക്, ആ മനുഷ്യൻ ജീവിതത്തിൽ ചെയ്ത നന്മകളെടുത്ത് എനിക്ക് ദാ പടച്ചവര് എന്നെ സ്വർഗത്തിൽ വിടു, എന്റെ വാപ്പാടെ വേണമെങ്കിൽ നീ നരകത്തിൽ എറിഞ്ഞോ എന്ന് നമ്മുടെ മക്കള് പോലും പറയുന്ന ഒരു ദിവസമുണ്ട്. നിങ്ങള് കെട്ടിപ്പിടിച്ച് മടിയിൽ കിടത്തി ഉറക്കുന്ന നിന്റെ പൊന്നാര മക്കളുണ്ടല്ലോ, ആ മക്കള് നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് വെച്ച് ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാലു പൊള്ളുകയാ, ഉടുതുണിയില്ലല്ലോ ചെരുപ്പില്ലല്ലോ, അതാ ചെമ്പിന്റെ തറയിലാണല്ലോ, അതാ കാലു പൊള്ളുമ്പോ മക്കൾ അല്ലാഹുവിനോട് പറയുന്നു, അല്ലാ എന്റെ ഉമ്മാനവൊന്ന് മലത്തി കടത്തി തരുവോ, അല്ലാ ത്തികേറി ഞാനെന്ന് നിൽക്കട്ടറപ്പേ എന്ന് നമ്മുടെ മക്കള് പറയുന്ന ദിവസമുണ്ടല്ലോ, അതാ ജന്മം നൽകിയ വാപ്പ കണ്ട പരിചയം പോലും കാണിക്കൂല, അമ്മയ്ക്ക് വേണ്ട കൂടെ പറപ്പുകൾക്ക് വേണ്ട. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സ്വാഹിബതിഹി വ ബനീ, ഒരാളും നിന്നെ തിരിഞ്ഞു നോക്കാത്ത ദിവസമുണ്ടല്ലോ. നഫ്സി 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 നഫ്സിയാ യാ വൈലതാ യാ ഹസ്റതാ, എന്റെ നാശമേ എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ പരക്കം പായുന്ന പരലോകമുണ്ടല്ലോ. നിങ്ങളെ ആദൻ നബി വല്ലാത്ത വേദനയിലാണ്, നൂഹ് നബി വല്ലാത്ത പ്രയാസത്തിലാണ്. നൂഹ് നബി പടച്ചവര് ആദൻ നബികളുടെ മുന്നിൽ ചെല്ലുമ്പോ പറയുന്ന നൂഹ് നബിയുടെ അടുക്കൽ പോകാർ, നൂഹ് നബിയുടെ ചാരത്തെല്ലുമ്പോ പറയുന്ന മൂസാ നബിയുടെ ചാരത്ത് പോകാർ, മൂസാ നബി ഇബ്രാഹിം നബിയെ കാണിക്കുകയാ, ദാവൂദ് നബിയെ കാണിക്കുകയാ, യഹൂബ് നബിയെ കാണിക്കുകയാ, യൂനുസ് നബിയെ കാണിക്കുകയാ, ഓരോ പ്രവാചകന്മാര് അടുത്തടുത്ത പ്രവാചകരെ കാണിക്കുകയാ. അങ്ങനെ എല്ലാവരും കാണിച്ച് കാണിച്ച് അവസാനം റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം ഈസാ നബിയുടെ ചാരത്ത് വരികയാ. അപ്പോഴും ഈസാ നബി കാണിക്കുകയാണ്, ആരെയാണ് കാണിച്ചു തരുന്നതെന്നറിയുമോ? ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണിച്ചു തരികയാണ്. ആ മുത്തി നബിയുടെ ചാരത്തേക്ക് പോകുമ്പോ ഒരുപാട് പേരാട്ടുകയാ, ഒരുപാട് പേര് അവിടെ ആട്ടിയോടിക്കുകയാണ്. ആ സമയത്ത് നീ കടന്നു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്ന ചെറുപ്പക്കാരായി പാടാ, നീങ്ങുവാടാ പെങ്ങളെ നീങ്ങുവാ മോളെ, നിനക്ക് സ്വർഗമല്ലേ വേണ്ടത്, ഞാൻ വാങ്ങിത്തരാ. അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാ, ഞാൻ വാങ്ങിത്തരാ. എന്തേ നന്മയെന്നറിയുമോ? വജബത്തു ലഹു ശഫാഅതി, നാളെ അല്ലാഹുവിന്റെ പ്രവാചകൻ ആരാരും സഹായിക്കാറില്ലാത്ത പടച്ചറപ്പിന്റെ പരലോകത്ത് നിന്നെ വിളിച്ചിട്ട് സ്വർഗം തരാമെന്ന് പറയാറുള്ള കാരണം പള്ളി കെട്ടിക്കൊടുത്തതിന്റെ പേരിലല്ല, ഹജ്ജ് ചെയ്തതിന്റെ പേരിലല്ല, സ്വലാത്ത് പറഞ്ഞതിന്റെ പേരിലല്ല, ഖുർആൻ ഓതിയതിന്റെ പേരിലല്ല, പിന്നെ എന്തിന്റെ പേരിലെന്നറിയുമോ?
അതാ ഞാനും നിങ്ങളും പങ്കു വിളിച്ചതിന് ശേഷം ചെയ്ത ദുആ ഉണ്ടല്ലോ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി തവത്തി താമ വസ്സലാത്തിൽ ഖായിമ ആദി മുഹമ്മദിൽ വസീലത വൽ ഫദീലത വ ദർജത റഫിയ وبعثه مقاما معمودا الذي بعثا وارزقنا شفاعة يوم القيامة അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ ഏതെങ്കിലും ഒരു മനുഷ്യന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് ബാങ്ക് വിളിക്കുമ്പോ സംസാരിക്കാതെ ബാങ്കിന്റെ ജവാബ് പറഞ്ഞു വിളിച്ചു കഴിയുമ്പോ എന്റെ പേരിൽ ഒരു സലാത്ത് പറഞ്ഞു എന്നിട്ട് ബാങ്കിന്റെ ദുആ ചെയ്താ ഞാനവന് സ്വർഗം വാങ്ങിച്ചു കൊടുക്കും സ്വഹാബ അതുകൊണ്ട് കളിയല്ല ഉമ്മ മരണം പോലും മോശമാ ഈമാനില്ലാത്ത മരണമാ ചെറുപ്പക്കാരാ ഫോണൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കണമടാ ബാങ്ക് വിളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാ ഫോൺ നീ കട്ടാക്കണമെന്ന് ഞാൻ പറയുന്നില്ല ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നിനക്കൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കാൻ കഴിഞ്ഞ മോനെ നാളെ നിന്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കുകയാ അതാ പടച്ചറപ്പേ മുത്തി നബിയുടെ കൂടെ സ്വർഗത്തിൽ പോകാനുള്ള അവസരമാ അതുകൊണ്ട് പാപം പൊറുക്കാനുള്ള ഒന്നാമത്തെ എളുപ്പവഴിയുണ്ട് ബാങ്ക് വിളിക്കട് ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോ ബാങ്ക് വിളിക്കട് ഇല്ലെങ്കിൽ ബാങ്ക് വിളിക്കുന്ന സമയത്ത് മുഅദ്ദിനെ പറയുന്നത് പോലെ നിങ്ങളും പറയണേ നിങ്ങളുടെ പാപങ്ങളല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് ബാങ്ക് വിളിക്കാൻ പറ്റുന്നവർ ബാങ്ക് വിളിക്ക് ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന സമയത്ത് ബാങ്ക് വിളിച്ച് നിസ്കരിക്ക് അതിനും പറ്റുന്നില്ലെങ്കിൽ മുഅദ്ദിൻ ബാങ്ക് വിളിക്കുമ്പോ കൂടെ നീയും അതുപോലെ പറ അല്ലാഹു നിന്റെ പാപം പൊറുക്കും നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടും അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ രണ്ട് അല്ലാഹുവേ 10 മണിയായി ഇൻഷാഅല്ലാഹ് 10 10 ഒരെണ്ണം പറഞ്ഞപ്പോ തന്നെ 10 എണ്ണം പറയാനുണ്ട് ഇൻഷാഅല്ലാഹ് എത്ര എണ്ണം പറയാൻ പറ്റുമോ അത്രയും പറഞ്ഞു ദുആ ചെയ്ത് തിരിയാം എന്താപ്പൊ ഹരിയാരെ നിക്കണ്ട പേപ്പറൊക്കെ ആയിട്ട് നിർത്തറായോ അപ്പൊ ഇരുന്ന് വാഴ് കേട്ടോ ഇൻഷാഅല്ലാഹ് 2 അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്ന വിശദീകരിക്കുന്നില്ല അന്നു സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല മൻ ഖാല ഹൈന യസ്മഉ മുഅദ്ദിന അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിടെന്ന് പള്ളിയിൽ നിന്ന് മുഅദ്ദിനെ ബാങ്ക് വിളിക്കുമല്ലോ ശഹാദത്ത് കലിമ പറയുമല്ലോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്നവിടെന്ന് പറയുമ്പോ അതാ പറയണം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു റളിയത്തു ബില്ലാഹി റബ്ബ വബി മുഹമ്മദിൻ റസൂല വബിൽ ഇസ്ലാമി ദീന പഠിച്ചോ പിള്ളേ ശഹാദത്ത് കലിമ പള്ളിയിൽ നിന്ന് മുഅദ്ദിനെ വിളിച്ചു പറയുമ്പോ നീ പറയണം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലു റളിയത്തു ബില്ലാഹി റബ്ബ വബി മുഹമ്മദിൻ റസൂല വബിൽ ഇസ്ലാമി ദീന ഈ ദുആ ആരെങ്കിലും പറഞ്ഞാൽ ഈ പറയുന്ന ദുആ ആരെങ്കിലും പറഞ്ഞാൽ ഗുഫിറ ലഹു ദംബുഹു അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി
വസല്ലം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറയുന്ന സമയത്ത് പറയണം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു റളീതു ബില്ലാഹി റബ്ബ വബി മുഹമ്മദിൻ റസൂല വബിൽ ഇസ്ലാം ദീന എന്ന് പറയുന്ന ഈ ദുആ ആരെങ്കിലും പറഞ്ഞാൽ നിന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമത്തെ കാര്യം മൂന്ന് ഒരഞ്ചെണ്ണം പറഞ്ഞ് ദുആ ചെയ്തേക്കാം ഒരഞ്ചെണ്ണം പറഞ്ഞ് ദുആ ചെയ്യാം രണ്ട് മൂന്ന് പാപം പൊറുക്കാനുള്ള മൂന്നാമത്തെ വഴി അൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു قال رسول الله صلى الله عليه وسلم من توضأ فأحسن الوضوء خرجت خطاياه من جسده حتى تخرج من تحت الظفار അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞതായി മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാ പാപം പൊറുക്കാൻ പൈസയുടെ ചെലവില്ല ചെറുപ്പക്കാരാ എല്ലാ ഒരു കഷ്ടപ്പാടുമില്ല നിങ്ങളെ റമദാനിന് മുമ്പ് കഴുകടി പൊന്നുമോള് നിന്റെ പാപങ്ങൾ മുഴുവൻ നമ്മ കഴുകി ശുദ്ധമാക്കിയിട്ട് നീ ഒരുങ്ങിക്കോ അല്ലാതെ റമദാനിനെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് കാര്യമില്ല പാപം പൊറുക്കാൻ പൈസ ഇല്ലാതെ കഷ്ടപ്പാടില്ലാതെ യാതൊരു ടെൻഷനും ഇല്ലാതെ നിന്റെ പാപം പൊറുക്കാനുള്ള മൂന്നാമത്തെ എളുപ്പവഴി എന്തെന്നറിയുമോ ഉസ്മാൻ തങ്ങളാണ് പറയുന്നത് സാധാരണ സഹാബിയല്ല അല്ലാഹുവിന്റെ പ്രവാചകൻ രണ്ട് പെമ്മക്കളെ കെട്ടിച്ചു കൊടുത്ത ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഉസ്മാൻ ദിന്നുറൈര് എന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പരിചയപ്പെടുത്തിയ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് അവിടുന്ന് തന്റെ ശത്രുക്കളുടെ വെട്ടുകൊണ്ട് അവിടുന്ന് ഷഹീദാകുമ്പോ കയ്യിലിരുന്ന പരിശുദ്ധമായ ഖുർആൻ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് അല്ലാഹുവേ ഫസയഖു ഫീകഹും അല്ലാഹ് ഉസ്മാൻ തങ്ങളുടെ ചുടുരക്തം വീണ ആയത്തതായിരുന്നു പെങ്ങള് ആ ഉസ്മാൻ തങ്ങൾ പറയുകയാ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ ഏതെങ്കിലും ഒരു മനുഷ്യന് ഉതുപെടുത്താൽ അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ആരെങ്കിലും ഒരു മനുഷ്യന് ഒതുവെടുത്താൽ ഒതുവെടുത്താൽ എന്നല്ല പറഞ്ഞത് കേക്കണം ഒന്നും എല്ലാരും എടുക്കും ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ഒതുവെടുക്കും ഒതുവെടുക്കുന്ന എങ്ങനെയാണെന്നറിയോ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം കൈ കഴുകണം പിന്നെ വാ കഴുകണം മൂക്ക് കഴുകണം മുഖം കഴുകണം കൈമുട്ടുൾപ്പെടെ കഴുകണം ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ പള്ളിയിൽ പോയിട്ട് ഒതുവെടുക്കുന്നത് നോക്കിയാൽ മതി ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ ഒതുവെടുപ്പ് എന്ന് പറഞ്ഞാൽ അവനൊന്നും സമയമില്ല ഓടി ഇങ്ങോട്ട് വരും ഓടി ഇങ്ങോട്ട് വന്നിട്ട് അവന് പിന്നെ കയ്യിൽ ഇങ്ങനെ വെള്ളം കോരി കഴുകാനൊന്നും വയ്യാത്തത് കാരണം ഹൗദിന്റെ അകത്തിട്ട് മൂന്ന് മുക്കരങ്ങ് മുക്കും ഇങ്ങനെ അവൻ എന്ത് കൈ എഴുവല് അവന് തല കൂടെ മുക്കാൻ പറ്റുമെങ്കിൽ അവന് മുക്കേനെ ഇന്നത്തെ ചെറുപ്പക്കാരം ഇങ്ങനെ ഒരു മുക്കല എന്നിട്ട് പെയിന്റ് അടി അങ്ങനെ പെയിന്റ് അടി ഇതിലാണ് ഇന്നത്തെ ഒതുവ് എടാ ഇങ്ങനത്തെ ഒതുവ് എടുക്കുന്നവനല്ല അവന് പാവമല്ല പൊറുക്കണം അവൻ നരകത്തിലാ പോണത് അല്ലാഹു കാക്കുമാറാകട്ടെ ആമീൻ പറയാൻ പറ്റിയില്ലേ അതിന് പൈസ എല്ലാം വേണോ അല്ല ഈമാ നൽകുമാറാകട്ടെ ഈമാ നീയൊക്കെ വിചാരിച്ചോ ഈ തഴമ്പ് ഇങ്ങനെ കാണുമ്പോ ഓൻ ഈമാനുള്ളവനാട്ടോ കാരണം തഴമ്പുണ്ട് താടിയുടെ നീളം കണ്ടോ ആ ഫർദ് ഹിജാബ് ഇട്ട് കിടക്കണണ്ട ഓള് വലിയ ഈമാനുള്ളവനെ കാണണോ എടാ ഈമാനുള്ള ഒരാളെ കാണണോ പള്ളിയിൽ ഒതുവെടുക്കണ സ്ഥലത്ത് പോയി നിൽക്കും കാണാം ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്നു ഈമാനുള്ള ഒരാളെ കാണണമെങ്കിൽ രണ്ടടയാളുണ്ട് മൂന്നടയാളുണ്ട് ഈമാനുള്ള ഒരാളെ കാണാൻ ആഗ്രഹമുണ്ട് സ്വർഗത്തിന്റെ അവകാശിയെ കാണണോ മൂന്നടയാളം അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ ഒതുവെടുക്കണ സ്ഥലത്ത് പോയി നിൽക്കും ഏതെങ്കിലും ഒരു വാപ്പ സമാധാനത്തോടെ ധൃതി ഒന്നും കാണിക്കാതെ സമാധാനത്തോടെ സൂക്ഷ്മതയോടുകൂടി ഒതുവെടുക്കുന്നത് കണ്ട നീ മനസ്സിലാക്കണം അവൻ ഈമാനുണ്ടെന്ന് അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ അല്ലാതെ താടിയ ഈമാന്റെ അടയാളം എത്രയോ ചങ്ങായിമാർ ഇവിടെ വരെ വളർത്തി കഞ്ചാവ് അടിച്ചിട്ട് നടക്കുന്നവൻ ഇത്രയും താടിയുണ്ട് ഉസ്താദ്മാർക്ക് മാത്രമല്ലല്ലോ ഹാജിയാർക്ക് മാത്രമല്ലല്ലോ തഴമ്പ് ഒരച്ചൊരച്ചിട്ടുണ്ടാക്കിയതാ ഓന്റെ കയ്യിലിരിപ്പ് കണ്ടിട്ടുണ്ടാ തഴമ്പുള്ളവന്റെ ഒക്കെ കയ്യിൽ ഹജ്ജിന് പോയ ഹാജിയാര് പലിശക്ക് കൊടുക്കണില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ ഈമാൻ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ഹൗദിന്റെ കരയെ പോയി നോക്കി നിൽക്കുക കാണാം അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ
എടാ ഉദുവെടുക്കുന്ന സമയത്ത് എന്തിനാ ഉദുവെടുക്കണമെന്ന് ആദ്യം മനസ്സിലാക്കുക. മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ഉദുവെടുക്കുമ്പോ നിറം തന്നെ മാറും പേടിച്ചിട്ട്. മഹാനവറുകളുടെ രൂപം തന്നെ മാറുക, അവിടുത്തെ നിറം പോലും മാറിപ്പോകുന്നു, കൈകാലുകൾ വിറയ്ക്കും, കണ്ണുനീരിങ്ങനെ ഒഴുക. ഇത് കണ്ടപ്പോ എല്ലാരും ചോദിച്ചു, എന്തിനാ തങ്ങളെ ഒതുവെടുക്കുമ്പോ ഇങ്ങനെ കരയണേ? ഈ ഒതുവ് ചെയ്യുന്ന സമയത്ത് എന്തിനാ ഇത്ര കരയണേ? ആ സമയത്ത് മഹാനവറുകളെ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? 40-50 വയസ്സുള്ള ഉമ്മമാരുണ്ട്, ഇന്നുവരെ നിനക്ക് തോന്നിയിട്ടില്ല. ഒതുവെടുക്കുമ്പോ ഇന്നുവരെ നിനക്ക് തോന്നിയിട്ടുണ്ടോ? പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഒതുവെടുക്കുന്നത് അല്ലാരെ കാണാനാ. കല്യാണ വീട്ടിൽ പോകാനൊരുങ്ങുന്ന പെങ്ങള്, പിന്നെയും പിന്നെയും കണ്ണാടിയുടെ മുന്നിൽ നോക്കുന്ന പെങ്ങള്, ചെറുപ്പക്കാരോടായെന്ന് കൂട്ടുകാരോട് ചോദിക്കുന്ന പൊന്നുമക്കള്, ഒതുവെടുക്കുന്നത് എന്തിനാടാ? അല്ലാരെ കാണാനാടാ? അല്ലാടെ മുന്നിൽ പോയി നിൽക്കാനല്ലേ? അതിനുവേണ്ടിയല്ലേ ഉദവെടുക്കുന്നത്? അതിനു വേണ്ടിയല്ലേ ഉദവെടുക്കുന്നത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ തങ്ങൾ പറയുകയാ, പ്രവാചകന സ്വഹാബത്തിന്റെ എതിരെ തിരിഞ്ഞിരുന്നോ? എന്നിട്ട് പറഞ്ഞു, സ്വഹാബ ഉദവെടുക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചോ സഹാബ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഉദവെടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയാണ് ഉദവെടുക്കേണ്ടതെന്ന് പ്രവാചകൻ അവിടെ നിന്ന് കാണിച്ചു കൊടുക്കുകയാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? സഹാബ ഞാൻ ഉദവെടുത്ത് കാണിച്ചു തന്നതുപോലെ നിങ്ങൾ ആരെങ്കിലും ഉദവെടുത്താ നിങ്ങളുടെ പാപങ്ങളല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, കൈ കഴുകുമ്പോ കൈകൊണ്ട് ചെയ്ത പാപമുണ്ടല്ലോ, മുഖം കഴുകുമ്പോ വാ കഴുകുമ്പോ നിന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും, എടാ ഈ കൈയുടെ നഖത്തിനടിയിലൂടെ വെള്ളത്തുള്ളികൾ താഴിലേക്ക് വീഴുമ്പോ നിന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങളാടാ കഴുകിക്കളയുന്നത്, നിന്റെ പാപങ്ങളാണാ വെള്ളത്തുള്ളികൾ പോകുന്നത്. അതുകൊണ്ട് ഒതുവെന്ന് പറയുന്നത് ചെറിയ ഒരു അമലല്ല, അത് ശുദ്ധീകരിക്കുന്ന അമല, പാപം കഴുകാൻ പറ്റുന്ന അമല. അതുകൊണ്ട് ചെറുപ്പക്കാരാ, തിരുതി വേണ്ടടാ പൊന്നുമോനെ, അശ്രദ്ധ വേണ്ടടാ പൊന്നുമോനെ, അലംഭാവം വേണ്ട പെങ്ങള്, സമാധാനത്തോടുകൂടി നീ നിന്ന് ഉദവെടുക്ക്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായി മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യനതാ ഉദുവിനെ ശരിയാക്കിയാൽ നല്ല നിലയിൽ ഉദുവെടുത്ത് കഴിയുമ്പോ ആഗ്രഹമില്ലേ മക്കത്ത് പോകാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ പോകാൻ. ആ കഅബാലയത്തിന്റെ മുറ്റത്ത് ചെന്ന് നിൽക്കുമ്പോ സ്വർഗത്തിൽ നിന്നുകൊണ്ട് വന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലുണ്ടല്ലോ, ആ കല്ലിങ്ങനെ കഅബാലയത്തിന്റെ ഒരു ഭാഗത്ത് വെച്ചിരിക്കുന്നത് കാണുമ്പോ ജനങ്ങൾ മുഴുവനും അന്ന് തൊടുന്നതിന് വേണ്ടി അന്ന് ചുംബിക്കുന്നതിന് വേണ്ടി തിരക്ക് കൂട്ടുന്നത് കാണുമ്പോ കൊണ്ടുപോയ ഉസ്താദ് പറഞ്ഞു തരികയാ, ആ കല്ലിൽ ആരെങ്കിലും അന്ന് ചുംബിച്ചാ അവന്റെ പാപം മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് പറയുമ്പോ കൊതിയല്ലേ പെങ്ങള്, കൊതിയല്ലേ വാപ്പാ? അതിലൊന്ന് തൊടാൻ കഴിഞ്ഞാൽ അതൊന്ന് ചുംബിക്കാൻ കൊതിക്കുമല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഒന്നും അതുപോലെ തന്നെയാ മോള്, ഒന്നുമെടുക്കുന്ന സമയത്ത് നിന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു കഴുകിക്കളയുകയാണ്. നിന്റെ ചെറുപാപങ്ങൾ അവിടെ പോയി മുത്തിയാ നിന്റെ സർവപാപങ്ങളും അല്ലാഹു പുറക്കുമല്ലോ. ഇവിടെ നീ അങ്ങനെ പടച്ചവനെ ഉദവെടുക്കുന്ന സമയത്ത് സൂക്ഷ്മതയോടുകൂടി ഉദവെടുത്താ
പരിപൂർണമായി ചെയ്ത തീരുമ്പോ നിന്റെ പാപങ്ങൾ അല്ലാഹു പുറക്കുകയാ. നിന്റെ ഉമ്മ പ്രസവിച്ചിട്ടതുപോലെ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞിട്ട് അല്ലാഹുടെ മുന്നിൽ പോയി നിൽക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പാപം പൊറുക്കാറുള്ള മൂന്നാമത്തെ എളുപ്പ വഴി എന്തെന്നറിയുമോ? മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ നല്ല രീതിയിൽ ഉതവെടുത്താ അവൻ ഉതവെടുത്ത് കഴിയുമ്പോ ആ വെള്ളത്തുള്ളികളിൽ അല്ലാഹു അവന്റെ പാപം പൊറുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ